കേരളത്തിൽ ഇത്തവണ കോൺഗ്രസിൽ അൻപത് ലക്ഷം അംഗങ്ങളെ ചേർക്കുമെന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വാക്ക് പാഴ്വാക്കായി എഐസിസി അംഗത്വ വിതരണത്തിന് അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കും അംഗത്വ വിതരണത്തിന് പത്ത് ദിവസത്തെ സമയം കൂടി നൽകണമെന്ന അപേക്ഷയുമായി കെ പി സി സി പുനഃസംഘടനാ വിഷയത്തിന് പിന്നാലെ അംഗത്വ വിതരണവും പാളിയതിന്റെ ഉത്തരവാദിത്തം കെ സുധാകരൻ എന്ന് മാത്രമേ ഗ്രൂപ്പുകൾക്ക് പറയാനുള്ളൂ കേരളത്തിൽ കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അംഗത്വ വിതരണം ഇന്ന് അവസാനിക്കും അൻപത് ലക്ഷം അംഗങ്ങളെ ചേർക്കുമെന്ന കെ പി സി സി നേതൃത്വത്തിന്റെ പ്രഖ്യാപനം വാക്കുകളിൽ മാത്രമായി ഒതുങ്ങിയത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് വലിയ തിരിച്ചടിയാണ് ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ അംഗത്വം നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇത് ഫലം കാണാതെ വന്നതോടെയാണ് പേപ്പർ അംഗത്വ വിതരണവും നടത്തിയത് എന്നിട്ടും കെ സുധാകരന്റെ സെമി കേഡറിന് അംഗത്വ വിതരണം എങ്ങുമെത്തിക്കാനായില്ല ഒരു ലക്ഷത്തിലധികം അംഗത്വം വിതരണം ചെയ്യാനായത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് എ ഐ ഗ്രൂപ്പുകളെ അവഗണിച്ചതാണ് അംഗത്വ വിതരണം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ആദ്യം പുനഃസംഘടനയിലും പിന്നാലെ അംഗത്വ വിതരണത്തിലും പരാജയപ്പെട്ടതോടെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കെ സുധാകരന്റെ ചുമലിലായി കേരളത്തിൽ ഇടതുഭരണ തുടർച്ച ഉണ്ടായതും അഞ്ച് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ കനത്ത പരാജയവും അംഗത്തെ വിതരണത്തെ കാര്യമായി ബാധിച്ചതായി കരുതുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ ഒരു തിരിച്ചടി കോൺഗ്രസ്സിലുണ്ടായ തിരിച്ചടി പ്രവർത്തകരിലൊരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ യാഥാർത്ഥ്യമാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായിട്ട് കാണണം അതുകൊണ്ട് തന്നെ ഒരു വാശിൽ മെമ്പർഷിപ്പ് ഉയർത്താനുള്ള ഒരു മാനസികാവസ്ഥ പ്രവർത്തകർക്കുണ്ടായിരുന്നില്ല വ്യാപകമായി വ്യാജ അംഗത്വ വിതരണം നടന്നുവെന്ന് ഇതിനോടകം ആക്ഷേപമുയരുകയും എഐ സി സിക്ക് മുന്നിൽ പരാതി എത്തുകയും ചെയ്തിട്ടുണ്ട് കർണാടകവും തെലങ്കാനയും അംഗത്വ വിതരണത്തിൽ ബഹുദൂരം മുന്നിലാണെന്ന് എ ഐ സി സി തന്നെ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുമുണ്ട് കേരളത്തിൽ അംഗത്വ വിതരണത്തിന് പത്ത് ദിവസത്തെ സമയം കൂടി നൽകണമെന്ന ആവശ്യം കെ പി സി സി അധ്യക്ഷൻ എ ഐ സി സിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ഇത് അംഗീകരിക്കാനാണ് നിലവിലെ കോൺഗ്രസിന്റെ അവസ്ഥയിൽ സാധ്യത കൈരളി ന്യൂസ് തിരുവനന്തപുരം